നാല് ഭാഗത്തും വെള്ളത്താൽ ചുറ്റപ്പെട്ട ധർമ്മടത്തെ ജനങ്ങൾക്ക് ഇനി ഉറക്കമില്ലാത്ത ആറ് ദിനരാത്രങ്ങൾ. ധർമ്മപട്ടണത്തിന്റെ നാഥനായ അണ്ടല്ലൂർ ദേവതാരീശ്വര സന്നിധിയിലെ ആണ്ടുത്സവത്തിന് ഇനി ഒരു ദിവസത്തെ കാത്തിരിപ്പ് മാത്രം. ഭൂമിദേവി പുഷ്പിണിയായെന്ന് പുരാവൃത്തങ്ങളിൽ പറയുന്ന മകരമാസത്തിലെ 27-ാം നാളിൽ ധർമ്മടത്തുകാർക്ക് ബാലായ്മ തുടങ്ങി. ഗ്രാമമണ്ണിലെ മാലിന്യങ്ങൾ അടിച്ചുവാരി അഗ്നിയിൽ ചാരമാക്കി വീടും വീഥികളും സ്ഥാപനങ്ങളും വൃത്തിയാക്കി ചൊവ്വാഴ്ച ഉച്ചാൽ ചടങ്ങ് നടന്നു. അഞ്ചരക്കണ്ടിപ്പുഴ തലോടുന്ന ധർമ്മപട്ടണത്തിന്റെ നാഥനായ ദേവതാറീശ്വരന്റെ കെട്ടിയാടലിന് കുംഭം ഒന്നു പിറന്നാൽ പിന്നീടുള്ള ഒരാഴ്ച കാലമാണ് ദേശപ്പെരുമ നെറ്റിപ്പട്ടം ചാർത്തി നിൽക്കുന്ന തിറയാട്ടക്കാലം. അണ്ടല്ലൂർ ഉത്സവത്തെ വരവേൽക്കാൻ മകരം പിറന്നാൽ തന്നെ ധർമ്മടത്തെ 4 ഊരുകളായ മേലൂർ, അണ്ടല്ലൂർ, ധർമ്മടം, പാലയാട് എന്നിവിടങ്ങളിൽ ഒരുക്കങ്ങൾ തുടങ്ങും. അണ്ടല്ലൂർക്കാവിൽ ഉത്സവ ചടങ്ങുകൾ തുടങ്ങിയാൽ ദേശവാസികളാകെ വ്രതശുദ്ധിയിലായിരിക്കും. കള്ളുജത്തിനും മീൻപിടുത്തത്തിനും പ്രാമുഖ്യമുള്ള ദേശത്ത് മത്സ്യമാംസാദികളും മദ്യവും വെടിഞ്ഞുള്ള നാടിന്റെ സമർപ്പണം അണ്ടല്ലൂർ ഉത്സവത്തിന്റെ മാത്രം സവിശേഷതയാണ്. ഉത്സവ ദിവസങ്ങളിൽ ഇവിടുത്തെ ഹോട്ടലുകളിൽ പോലും സസ്യാഹാരമേ വിളമ്പുകയുള്ളൂ. അതിഥി സൽക്കാരപ്രിയരായ ദേശവാസികൾ ദേവഭോജ്യങ്ങളായ അവിലും മലരും പഴവും നൽകിയാണ് വീട്ടിലെത്തുന്ന അതിഥികളെ സ്വീകരിക്കുന്നത്. ഇതിനായി ഗ്രാമചന്തകളിൽ പഴക്കുലകളും അവിൽ പൊരി ചാക്കുകളും എത്തി തുടങ്ങി. വിൽപ്പനക്കുള്ള മൺപാത്രങ്ങളും എത്തിയിട്ടുണ്ട്. മകരം 27-ന് ഉച്ചാർ എന്ന് പറയും. അതായത് ഈ ധർമ്മടം ഉച്ചാർ, ധർമ്മടം ഗ്രാമത്തിലുള്ള മുഴുവൻ പ്രദേശങ്ങളും അടിച്ചുവാരി വൃത്തിയാക്കി വെക്കുന്ന ഒരു ചടങ്ങാണ്. അത് റോഡ് സൈഡും എല്ലാ വീടുകളുടെ പരിസരങ്ങളും മുഴുവനായി ശുചീകരിക്കുന്ന ഒരു പ്രവൃത്തിയാണത്. അതിന് ഉച്ചാർ എന്ന് പറയും. ആ ഉച്ചാർ കഴിഞ്ഞാൽ പിന്നെ 2 ദിവസം കഴിഞ്ഞതിന് ശേഷം ഈ പ്രദേശത്തുള്ള അവർ ചൂലുപയോഗിച്ച് മറ്റ് പിന്നെ അടിക്കാൻ തുടങ്ങുന്നു. അതീവ വ്രത ശുദ്ധിയോടുകൂടിയായിരിക്കും. മത്സ്യമോ മാംസമോ മദ്യമോ ഇതൊന്നും ആരും തന്നെ ഉപയോഗിക്കുകയില്ല. മറ്റുള്ളവർ ആരും തന്നെ മത്സ്യം കൊണ്ട് ഈ പ്രദേശത്ത് വരികയില്ല. എല്ലാവരും ഈ ഉത്സവത്തോട് സഹകരിക്കുന്ന ജനങ്ങളാണ്. ആതിഥ്യമര്യാദയ്ക്ക് വളരെ പ്രശസ്തിയുള്ള ഒരു നാടാണിത്. രാമായണ കഥയെ ആസ്പദമാക്കിയുള്ള കഥാപാത്രങ്ങളെ കെട്ടിയാടുന്ന കാവെന്ന പ്രത്യേകതയും അണ്ടല്ലൂരിനുണ്ട്. ഗ്രാമിക ന്യൂസ്, തലശ്ശേരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക.